ഹലോ വെൽക്കം ബാക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ക്ലീനിങ് മോട്ടിവേഷനാണ് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ വീട് നല്ല വൃത്തിയായിട്ട് കാണാനും അതേപോലെ നമ്മൾ കിച്ചണിൽ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്തൊരു പോസിറ്റീവ് എനർജി കിട്ടാനും പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നല്ല ക്ലീനായിട്ട് വീടൊക്കെ കാണാനുമായിട്ട് രാത്രി കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി രാത്രിയത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് നമ്മളൊന്ന് മെനക്കെട്ടാല് ക്ലീൻ ആവാനുള്ള കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ അതിനു വേണ്ടിയിട്ട് നമ്മൾ പിറ്റേന്ന് വൈകുന്നേരം വരെ ചിലപ്പോൾ അടിച്ച് അങ്ങനെ നടക്കും ചിലപ്പോ ഒക്കെ ഒരു രണ്ടേ മിനിറ്റിന്റെ കാര്യമൊക്കെ ഉണ്ടാവുള്ളൂ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറേ സമയം ടെൻഷനായിട്ട് നിൽക്കും അത് എന്ന് കരുതി അപ്പൊ അപ്പൊ തന്നെ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് മനസ്സിനൊരു സന്തോഷമായിരിക്കും അപ്പൊ അടുക്കും ചിട്ടക്കും വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാറുണ്ട് അതാണ് ഞാൻ ഷെയർ ചെയ്യണത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം രാത്രിയിലത്തെ ഇഷാ നിസ്കാരം പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ് കേട്ടോ ആദ്യം തന്നെ ചെയ്തു വെക്കേണ്ടത് അപ്പൊ ഞാൻ ആദ്യം തന്നെ നിസ്കരിക്കാൻ വേണ്ടിട്ട് നിൽക്കണം അപ്പൊ റെന്നമോളും ഉണ്ട് നിസ്കരിക്കാൻ ഒരു കീറിയ നിസ്കാര കുപ്പായൊക്കെ ഇട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു ഇഷാ നിസ്കാരം കഴിയാതെ വേറെ ഒരു പണിക്കും നിൽക്കരുത് കേട്ടോ കാരണം നമ്മൾ അത് നിസ്കരിക്കാണ്ടല്ലോ എന്ന് കരുതിയിട്ട് വെറുതെ ഇങ്ങനെ ടെൻഷനായിക്കൊണ്ടിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നിസ്കാരം തീർത്തു കഴിഞ്ഞാൽ ആ ഒരു ടെൻഷന് ഒഴിവാക്കിട്ടു നിസ്കരിക്കാതെ അറിഞ്ഞിക്കഴിഞ്ഞാല് പിന്നെ നമ്മൾ ആ ഒരു പണിന്റെ ഇടയിലൊക്കെ ടെൻഷനായിരിക്കും എന്നുള്ള പിന്നെ ഉറക്കം വരുന്ന ടൈമിലായിരിക്കും നിസ്കരിക്കാന്നൊക്കെ അപ്പൊ ഭയങ്കര ഒരു മൂഡ് ഓഫ് ആയിക്കാരം പിന്നെ പെട്ടെന്ന് തന്നെ കിടന്നാൽ മതി എന്നുള്ള ഒരു ചിന്ത ആയിരിക്കും അപ്പൊ ആദ്യം തന്നെ നിസ്കാരം തീർത്തു കഴിഞ്ഞാൽ ഒരു സന്തോഷത്തിലും സമാധാനത്തില് നമുക്ക് വേറെ ജോലികളൊക്കെ ചെയ്യാം അപ്പൊ നമ്മള് ഫുഡ് കഴിക്കലും പാത്രം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുട്ടികളെ ടിഫിൻ ബോക്സ് ഒക്കെ ബാഗിൽ നിന്ന് എടുത്തിട്ട് അതും കഴുകി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് അരി വെള്ളത്തിലിട്ട് വെക്കുകയാണ് നമുക്ക് ദോശക്ക് ഒക്കെ ഉണ്ടാക്കാൻ രാവിലെ ദോശക്ക് വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ട് വെക്കാ അപ്പൊ ആദ്യം തന്നെ അത് കഴുകിയിട്ട് കഴുകിയിട്ടങ്ങോട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ പിന്നെ രാവിലെ ആ പണിയില്ലല്ലോ അതേപോലെ തന്നെ കറിക്ക് വേണ്ടിയിട്ട് ചെറുപയറും കൂടി വെള്ളത്തിലിട്ട് വെക്കാണ് അതും ഇതേപോലെ നല്ലപോലെ കഴുകിയിട്ട് തന്നെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അപ്പോൾ അത് രണ്ടും അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റോർ റൂമിലേക്ക് ഒന്ന് പോയി നോക്കുക അപ്പം അപ്പം നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകൾ പെരുമാറുന്ന സമയത്ത് സ്റ്റോർ റൂമൊക്കെ എന്തായാലും ഡിസോർഡർ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ തെരഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെച്ചിട്ടുണ്ടാവും അപ്പം അതൊന്ന് ലെവലാക്കി വെക്കാം കേട്ടോ ഡീപ്പായിട്ട് ക്ലീനിങ് ഒന്നുമല്ല ആ ഒരു ക്രമം തെറ്റിയതൊക്കെ ആ ഒരു ലെവലാക്കി വെക്കുക അത്രേ ഉള്ളൂ അതങ്ങോട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പിന്നെ ആ ഒരു പണി ബാക്കിയില്ല എന്നുള്ളൊരു സമാധാനത്തിൽ നമുക്ക് ഉറങ്ങാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പിന്നേക്ക് പിന്നേക്ക് മാറ്റി വെച്ച് അങ്ങനെ ആ ഒരു ദിവസം സ്റ്റോറൂം ക്ലീനിങ്ങിനായിട്ട് മാറ്റി വെച്ച് അത്രയും ദിവസം ടെൻഷനായി അങ്ങനെ നടക്കും അപ്പം ഇതിപ്പോൾ ഒരു രണ്ട് മിനിറ്റത്തെ പണി ഉണ്ടാവുള്ളൂ നമ്മൾ ടിന്നിൽ ഇട്ടതിന് ശേഷം ബാക്കി വരുന്ന ഇതേപോലത്തെ ചെറിയ ചെറിയ പൊതികളൊക്കെ ഉണ്ടാവില്ലോ അതിനായിട്ടൊരു ബക്കറ്റാണ് കേട്ടോ അവിടെ അപ്പം അതും അതേപോലെ നമ്മളെ വേസ്റ്റ് കവറുകളും ഒക്കെ ഇടാനായിട്ട് പ്രത്യേകം തന്നെ സ്ഥലം വേണം അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോർ റൂം എപ്പോഴും അലങ്കോലായിരിക്കും ഇതുപോലത്തെ കുഞ്ഞ് കുഞ്ഞ് പൊതികളും അതേപോലെ വേസ്റ്റ് കവറുകളും ഒഴിഞ്ഞ ടിന്നുകളൊക്കെ ആയിരിക്കും എപ്പോഴും നമ്മൾ സ്റ്റോറൂമിന് വൃത്തികേടാക്കിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്ഥലം പ്രത്യേകം തന്നെ കണ്ടെത്തണം നമ്മൾ വീട്ടിലുണ്ടാവുന്ന ഓരോ ചെറിയ ചെറിയ അതായത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ ക്ലീനിങ് പെട്ടെന്ന് കഴിയും ഞാനിപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് ഇവിടെ ഒരാൾ അതിനേക്കാളും വലിയ ക്ലീനിങ് നടത്തുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ലാസ്റ്റിടെ നന്നാക്കാന്ന് കരുതി ഓർഡറിൽ ഇല്ലാതെ അവിടെയും ഇവിടെയും കിടക്കുന്ന സ്റ്റൂളുകളും കസേരകളും ഒക്കെ ഇതേപോലെ ഒന്ന് ഒതുക്കി കൊടുക്കാണ് അടുത്തതിന്റെ വലിയൊരു പണി എന്ന് പറഞ്ഞാല് ഈയൊരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ കബോർഡൊന്നും ഇല്ല പാത്രം കഴുകി കമഴ്ത്തുന്ന ഒരു സ്ഥലമാണല്ലോ അപ്പൊ അതൊന്ന് ലെവലാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് ഗ്യാസ് അടുപ്പിന്റെ ഒരു ഭാഗത്തുള്ള ഷെൽഫ് ഒന്ന് ലെവലാക്കി വെക്കാമെന്നാണ് കരുതിയത് പിന്നെ എന്തായാലും ടിന്നുകളൊക്കെ ഒന്ന് എടുത്തപ്പം ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരു ഷെൽഫിൽ വെക്കാനായിട്ട് ഒരേപോലത്തെ പോലത്തെ ടിന്നുകൾ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഉമ്മ അടുപ്പത്ത് വരുന്ന സമയത്ത് ചിലപ്പം ചായപ്പൊടിയാണെന്ന് കരുതി കടുക് എടുക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് പഞ്ചസാരയും ഉപ്പും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഓരോന്നിനും ഇറ്റ് വേറെ വേറെ ടിന്നാക്കി വെച്ചതാണ് കേട്ടോ ഇതൊക്കെ അടുത്തത് ഈ ഒരു ഭാഗത്തായിട്ട് അതായത് അടിയിൽ എണ്ണയും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു ബോക്സ് ഉണ്ട് കേട്ടോ അപ്പം ഓയിലും വെളിച്ചെണ്ണയും നെയ്യ് അങ്ങനത്തതൊക്കെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം അവിടെ ഒക്കെ ഒന്ന് തുടച്ചിട്ട് ആ ഒരു ബോക്സിലുള്ളതൊക്കെ ഒന്ന് ലെവലാക്കി വെക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇതേപോലെ ഒരു ബോക്സിൽ അടിയിൽ ഒരു പേപ്പർ വെച്ച് കൊടുത്തിട്ട് എണ്ണ ഓയിൽ നെയ്യ് അങ്ങനത്തതൊക്കെ വെച്ചുകഴിഞ്ഞാല് എല്ലായിടത്തും ഈ ഒരു എണ്ണമയം വരൂല നമ്മളത് എപ്പോഴും എടുക്കുന്ന സമയത്ത് പുറത്തൊക്കെ എണ്ണ ഉണ്ടാവുല്ലോ അതൊക്കെ ആ ഒരു പേപ്പറിലും ബോക്സിലായിട്ട് അങ്ങനെ നിന്നോളും അപ്പൊ ആ ഭാഗം അങ്ങനെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ദാ കുറച്ചധികം ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാണ്ട് അപ്പോൾ നേരത്തെ ഞാൻ താഴേക്ക് കൊണ്ടുവരാതെ നിന്നാണ് താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ മടക്കി വെക്കേണ്ടി വരും അപ്പം എനിക്കതിനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഉറങ്ങണേന് മുന്നായിട്ട് അതൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് കരുതി ഇതാണ് രാത്രികത്തെ റൂമിൻ്റെ അവസ്ഥ കേട്ടോ അപ്പം ഈ റൂമായിരിക്കും ഏറ്റവും കൂടുതൽ കച്ചറായി കിടക്കുന്ന റൂം ഇതിന്റെ കാരണം വേറെ ഒന്നും ഇവിടെയാണ് കുട്ടികളെ പഠിത്തവും എന്നമോളെ കളിയും എല്ലാം ഈയൊരു റൂമിലായിരിക്കും അപ്പം ഇതൊക്കെ ഒന്ന് അടുക്കിപ്പിറുക്കി വെച്ചിട്ടാണ് പിന്നെ ഉറങ്ങുക ഈ സമയത്ത് ഞാൻ യൂണിഫോം സ്ഥിരം ഇട്ട് വെക്കാറുണ്ട് നേരത്തെ ഇട്ട് വെച്ചതുണ്ട് രാത്രി എത്ര വൈകിയാണെങ്കിലും ഞാൻ എപ്പോഴാണോ കിടക്കുന്നത് അപ്പഴാണ് രന്നമോളും കിടക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ റൂമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇങ്ങനെ കിടന്നുറങ്ങി കഴിഞ്ഞ പിന്നെ നമുക്കൊരു സമാധാനത്തിൽ രാവിലെ എണീറ്റ് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാം എന്റെ കയ്യിൽ എന്താ കാണിച്ചു

അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താഴെ കാണാറായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലേക്കൺ വരും അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ അതിൽ ഓൺലൈൻ ഒന്ന് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്